സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ലോകത്തെ തന്നെ പിടിച്ചു നിർത്തുന്ന കിടിലൻ സാധനമാണ് സ്നേഹം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നിനെയും പറ്റിയല്ല, സ്നേഹത്തെ കുറിച്ച് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ സാനറ്റ്. ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരീക്ഷണമോ മത്സരമോ ഒന്നുമല്ല. സ്നേഹം എന്നത് നിങ്ങളെക്കാൾ ഉപരിയായി മറ്റുള്ളവരെ കരുതുന്ന ഒരു വികാരമാണ് സ്നേഹം. നിങ്ങളുടെ സന്തോഷത്തെക്കാൾ കൂടുതലായി മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് സ്നേഹം. സ്നേഹിക്കേണ്ടത് നിങ്ങൾ നല്ല മുഖങ്ങളെയല്ല, മറിച്ച് നല്ല മനസ്സിനെയാണ് നിങ്ങൾ എപ്പോഴും സ്നേഹിക്കേണ്ടത്. നിങ്ങൾ ശരിക്കും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അയാളോടുള്ള സ്നേഹത്തിന്റെ നിങ്ങളുടെ അളവിന് ഒരിക്കലും കുറവ് സംഭവിക്കില്ല. സ്നേഹം ഒരിക്കലും പെർഫെക്റ്റ് ആകണമെന്നില്ല, സ്നേഹം സത്യമായാൽ മതി. സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരാളോട് എത്ര പ്രാവശ്യം ഐ ലവ് യു എന്നും ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്നും പറയുന്നതല്ല സ്നേഹം, മറിച്ച് എത്ര മാത്രം ഭംഗിയായി ഒരാളെ സ്നേഹിക്കാം എന്ന് കാട്ടിക്കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ശരിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് കാൻഡിൽ ലൈറ്റ് ഡിന്നറോ റൊമാൻസോ ബീച്ചിലൂടെയുള്ള സഞ്ചാരമോ ഒന്നുമല്ല. ശരിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് രണ്ട് സൗന്ദര്യമുള്ള ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ശരിക്കുള്ള സ്നേഹം. ഈ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ വിശ്വാസം, കരുതൽ, വിട്ടുവീഴ്ച, ബഹുമാനം എന്നിവയാണ്. അതുകൂടാതെ ഏതൊരു വ്യക്തിയെയും മാറ്റിയെടുക്കാൻ സ്നേഹത്തിലൂടെ സാധിക്കും. പരസ്പരമുള്ള മനസ്സിലാക്കലുകളിലൂടെയാണ് സ്നേഹം പിറവിയെടുക്കുന്നത്. എന്നാൽ സ്നേഹത്തെ കൊല്ലുന്നതാകട്ടെ സംശയവും. എല്ലാവർക്കും സ്നേഹിക്കാൻ നല്ല ആളുകളെ വേണം. എന്നാൽ മിക്ക ആളുകളും നല്ല ആളായി മാറാനായി പരിശ്രമിക്കാറില്ല. എങ്ങനെയാണ് നല്ല ആളായി മാറി എല്ലാവരെയും സ്നേഹിക്കാനായി പറ്റുക? നമുക്ക് നോക്കാം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു സ്നേഹമുണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം. അവർ നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഒരു മാതാപിതാക്കൾ തൻ്റെ കുട്ടികളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ആ സ്നേഹം എല്ലാ മേഖലയിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. നമുക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നല്ല രീതിയിൽ ആളുകളെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആഫ്രിക്കയിൽ ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിൽ ഒരു ആചാരമുണ്ട്. അവിടെ ഒരു യുവാവിന് 18 വയസ്സായി കഴിയുമ്പോൾ അവൻ ഒരു രാത്രി മുഴുവൻ ഒരു കൊടും വനത്തിൽ കഴിയണം. ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ ഒരു കൊടും വനത്തിൽ കഴിഞ്ഞാൽ മാത്രമേ അവിടുത്തെ ഗ്രാമവാസികൾ അവനെ ഒരു പുരുഷനായി അംഗീകരിക്കുകയുള്ളൂ. ഇതേ ആചാരപ്രകാരം ആഫ്രിക്കയിലുള്ള ഒരു ഗ്രാമത്തിലെ ഒരു യുവാവിന് 18 വയസ്സായപ്പോൾ അവൻ കൊടുങ്കാട്ടിലേക്ക് പോവുകയാണ്. അവൻ കൊടുങ്കാട്ടിൽ ഒരു ദിവസം തങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം ഗ്രാമത്തിലെത്തി താൻ പുരുഷനാണെന്ന് തെളിയിക്കാനായി അവൻ ആ ഒരു കാട്ടിലേക്ക്, കൊടുങ്കാട്ടിലേക്ക് പോവുകയാണ്. ഇവൻ ഈ കൊടും വനത്തിലേക്ക് പോകുമ്പോൾ ഇവനെ യാത്ര അയക്കാൻ ഇവന്റെ അച്ഛനുമുണ്ട്. ഇവന്റെ അച്ഛൻ വനത്തിന്റെ അതിർത്തി വരെ ഇവനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവനെ യാത്രയാക്കിയതിനു ശേഷം ഇവന്റെ അച്ഛൻ തിരിച്ചു പോവുകയാണ്. അച്ഛനോട് യാത്ര പറഞ്ഞതിനു ശേഷം ഈ യുവാവ് ഉൾവനത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. അവസാനം രാത്രിയായപ്പോഴേക്കും ഇദ്ദേഹം ഉൾവനത്തിൽ എത്തി. ഉൾവനത്തിലെത്തിയ ഈ യുവാവിന് വല്ലാത്ത ഭയം തോന്നി. കാരണം ചുറ്റും തിങ്ങി നിറഞ്ഞ മരങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വന്യമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാം, ഒരു വെളിച്ചം പോലുമില്ല. അങ്ങനെ വളരെ പേടിയോടുകൂടി ആ യുവാവ് അവിടെ ഇരിക്കുവാൻ തുടങ്ങി. അദ്ദേഹം വിചാരിച്ചു, ഇന്ന് ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല, കാരണം എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ. അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ യുവാവ് ഇങ്ങനെ കാത്തിരുന്നു. ഉറങ്ങരുതെന്ന് വിചാരിച്ചിട്ടും രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഈ യുവാവ് ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഒരു പ്രകാശം കണ്ണിൽ വന്ന് പതിച്ചപ്പോഴാണ് ഇദ്ദേഹം ഞെട്ടി ഉണർന്നത്. അപ്പോഴേക്കും പ്രഭാതമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എണ്ണിട്ട് ചുറ്റും നോക്കി. താൻ രക്ഷപ്പെട്ടിരിക്കുന്നു, തനിക്ക് ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല, തനിക്ക് തൻ്റെ ഗ്രാമത്തിലേക്ക് ഇനി തിരിച്ചുപോയി താൻ ഒരു പുരുഷനാണെന്ന് പറയാം. ഗ്രാമവാസികളെല്ലാം തന്നെ അംഗീകരിക്കുകയും ചെയ്യും. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു കാഴ്ച ഉടക്കി. അങ്ങ് അകലെ ഒരു മലമുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ അമ്പും വില്ലുമായി ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം വല്ലാതെ പേടിച്ചുപോയി. തന്നെ ആക്രമിക്കാൻ വന്ന ആരെങ്കിലും ആണോ? അതോ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ തന്നെയാണോ? ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ചിന്തകൾ കടന്നുപോയി. പെട്ടെന്ന് ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, അത് മറ്റാരുമായിരുന്നില്ല, ഇവന്റെ അച്ഛൻ തന്നെയായിരുന്നു. ഈ കഥയിൽ നമ്മൾ കണ്ടത്, അവൻ ഒറ്റയ്ക്കാണെന്നുള്ള വിചാരം അവൻ ഉണ്ടാകുമ്പോഴും അവന്റെ പിന്നിൽ നിന്ന് അവന് സപ്പോർട്ട് നൽകിയ അവന്റെ അച്ഛൻ, അവനെ സംരക്ഷിക്കാനായി ഉറക്കമൊളിച്ച് കാത്തു നിന്ന അവന്റെ അച്ഛൻ. ഇത്തരത്തിലുള്ള സ്നേഹമാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകുന്നത്. സ്വാർത്ഥതയില്ലാത്ത, മക്കളുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന, ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. ഇത്തരത്തിലുള്ള സ്നേഹമാണ് നമ്മളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം ഏറ്റവും വലിയ വിജയം തന്നെയായിരിക്കും.
അതെ, സ്നേഹം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന വികാരമാണ് സ്നേഹം. സോ സ്പ്രെഡ് ഹാപ്പിനെസ് ആൻഡ് ബ്രിങ് ഹാപ്പിനെസ്.